ഹലോ ഫ്രണ്ട്സ്, മെർലിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് രാവിലെ എളുപ്പത്തിൽ റവ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഇത് കാണുവാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയാണ്, വറക്കാത്ത റവയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ റവ എടുത്ത കപ്പിൻ്റെ പകുതി എടുത്തുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. അതുപോലെ അരിപ്പൊടിയും വറുത്തതാണ്. നമുക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഈ പുട്ടുണ്ടാക്കുന്ന പൊടി മാത്രം എടുക്കരുത്. ഇതുപോലത്തെ അരിപ്പൊടി, ഗോതമ്പ് പൊടിയോ മൈദയോ ഏത് വേണമെങ്കിലും എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. റവയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വറുത്തതോ വറുത്തതോ അല്ലാത്തതായാലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് 3 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, അവരോരെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര, ഞാൻ ഈ 1 സ്പൂണ് പഞ്ചസാര ഇടുന്നുള്ളൂ. ഷുഗറൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പഞ്ചസാര ഇടുന്നത്. അവരോരെ ഇതനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് തൈര്, ഞാൻ ഇതിന് 1/4 കപ്പ് തൈരാണ്, ചെറിയ കപ്പാണ്, ഇനി 1/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ 3 സ്പൂണ്, വലിയ സ്പൂണിന് 3 സ്പൂണ് തൈരെടുത്താൽ മതിയാകും. നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യമേ ഒത്തിരി ഒഴിച്ച് കൊടുക്കല്ലേ, കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. അത് റവ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് ഇതൊക്കെ അടിയിലോട്ട് ചെലത്തക്ക രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുക്കാം. നമ്മളിത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ണ്ടോ. ഇതുപോലെ റവയെല്ലാം നന്നായിട്ട് വെള്ളം വലിച്ചെടുത്തു, നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടില്ല. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമ്മളിതുപോലെ അരിച്ചെടുത്ത് വേണ്ടുന്ന അതിനനുസരിച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്, തേങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ജാറിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സി കഴുകി അതിൻ്റെ വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ മിക്സിയുടെ ജാർ ഞാൻ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ട് വന്നത് റവയുള്ളത് കൊണ്ട് അത് വെള്ളം നന്നായിട്ട് ഇതായി വലിച്ചെടുക്കും. അപ്പം നമുക്കതിലേക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കാം. അപ്പം ഞാൻ ഒരു 20 മിനിറ്റോളം വെച്ചായിരുന്നു. കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നവർ കൂടുതൽ സമയം വെക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് നമുക്ക് ആക്കിയെടുക്കാം. ഒത്തിരി കുറുകിയുമല്ല, ഒത്തിരി നീട്ടിയുമല്ല. നമ്മൾ ഈ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ പരുവത്തിൽ മാത്രം മതി നമുക്കിതിൻ്റെ മാവ്. ഇനി നമുക്കിത് ഉണ്ടാക്കാം.
ഓരോ പ്രാവശ്യവും എടുക്കുമ്പോഴും ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ റവയുടെ തരികൾ താഴെ പോയി കിടക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ആണെങ്കിലും ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് പുരട്ടി കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് നമുക്ക് എളുപ്പം തന്നെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.